بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين اللهم حبب الموت إلى من يعلم أني رسول الله أو كما قال رسول الله ففي حوس من معدوس من وبراسيمي تحسنت بالاسم العظيم من الغلط صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية واعتف قلوب العالمين بأسرها علي وألبسني قبولا بشمل خدي صلاة وتسليم وأزكى تحيي مصطفى الله البرية سروادرني رايا நசர் சக்காஃபி உஸ்தாத் அவர்கள் ஸ்னேகசம்பன்னராய சகோதரிமார் சகோதரங்கள் ஏற்றவும் பிரியப்பட்ட வித்யார்த்தி வித்யார்த்தினிகள் மான்ய சுஹ்ருத்துக்கள் மூணாம் திவசமாய ரபீ முபாரக்கின்ற இன்று അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ച സമയത്ത് തന്നെ നാം തുടങ്ങിയിരിക്കുകയാണ്. എത്രയാണോ ഈ സദസ് നീണ്ടുപോകാൻ അല്ലാഹു തീരുമാനിച്ചത് അത്രയും നേരം ഈ സദസ്സിൽ ഇരിക്കാനും പറയാനും പങ്കെടുക്കാനും നമുക്ക് സാധിക്കും. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കുടുംബാദികൾ നാട്ടുകാർ
നമ്മുടെ പ്രസ്ഥാന നേതാക്കൾ പ്രവർത്തകരിൽ നിന്ന് ആരെല്ലാം മരിച്ചു പിരിഞ്ഞുപോയോ എല്ലാവരുടെയും മണ്ണറകളുടെ തമ്പുരാൻ മണിയറകളാക്കി മാറ്റുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ ഹബീബിനോടുള്ള പരിചയം പുതുക്കുകയും ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നത് മുഅ്മിനീങ്ങളാകുന്ന നമ്മുടെ ഇഹബര വിജയത്തിന്റെ നിധാനമാണ്. ഇന്നലെയും മനിയാനുമായി ഇവിടെ നടന്ന പ്രസംഗത്തിൽ ആ വിഷയം നമുക്കെല്ലാം ബോധ്യപ്പെട്ടു കാണും. ലോകത്ത് ഏതെല്ലാം മഹത്തുക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ടോ എല്ലാ മഹാന്മാരും മഹതിമാരും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുല്യതയില്ലാതെ മഹബ്ബത്ത് വെച്ചവരാണ്. ആ മഹബ്ബത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ആ മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് പറയുന്നതാരാണ്? ലോകാനുഗ്രഹിയായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. مختلط حبي بقلب مؤمن الا حرم الله جسده على النار. എന്നോടുള്ള ഹുബ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നാൽ ഇല്ല ഹറമ അല്ലാഹു ജസദഹു അല النار, നരകത്തിന്മേൽ ആ ശരീരത്തെ അല്ലാഹു നിഷിദ്ധമാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യ സഹോദരിമാരെ, എനിക്കും നിങ്ങൾക്കും നരകമാകുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കലാണ്. അമലുകൾ എന്റെയും നിങ്ങളുടെയും കൈവശമുണ്ടോ? പരലോകത്ത് സ്വർഗം ലഭ്യമാക്കാൻ ആവശ്യമായ അമലുകൾ നമ്മുടെ കൈവശത്തിലില്ല. എന്നാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുമ്പോ സ്വർഗം വാങ്ങാനുള്ള മൂലധനമെന്താ? മഹാന്മാർ നേടിയെടുത്തതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നേടിയെടുക്കലാണ്. ആ മഹബ്ബത്ത് മൂന്ന് ഘടകങ്ങളിലൂടെ പ്രകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ മഹബ്ബത്തങ്ങ് ലയിച്ചു ചേരുമ്പോ പണ്ഡിതന്മാർ വിവരിക്കുന്നു, മൂന്ന് രൂപത്തിൽ മഹബ്ബത്ത് പ്രകടമാകുന്നതാണ്. വമിൻ അലാമാതി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു മുഅ്മിനായ മനുഷ്യന് മഹബ്ബത്തുണ്ടോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് അളവുകോലുകളുണ്ട്. അതിൽ ഒന്നാമത്തെ അളവുകോലെന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യലാണ്, അവിടുത്തെ പിന്തുടരലാണ്, അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിക്കലാണ്, അവിടുത്തെ കൽപ്പനകൾ ശിരസാവഹിക്കലാണ്, അവിടുത്തെ വിരോധനകൾ കൈയൊഴിക്കലാണ്. ഇതാണ് റസൂലിഹി. ഇത്
ഏതാണ് ഒന്നാമത് മഹബ്ബത്തുണ്ടോ എന്നെ അളക്കാനുള്ള അളവുപോൽ. മുഅ്മിനീങ്ങളെ, മഹബ്ബത്ത് അവകാശപ്പെടാൻ എളുപ്പമാണ്. പക്ഷേ മഹബ്ബത്തിന്റെ അളവുപോൽ കൊണ്ട് മഹബ്ബത്തങ്ങ് അളക്കുമ്പോ മഹബ്ബത്തിൽ നിന്ന് നമ്മൾ എത്ര അന്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ ഹബീബിനോട് മഹബ്ബത്തുള്ള മുഅ്മിനീങ്ങൾ ആ ഹബീബിന്റെ വാക്കുകയാണ്, ഹബീബിന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കുകയാണ്. അവിടുന്ന് പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്കും അവരെ അടുക്കുന്നില്ല. കൈയൊഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യവും അവർ കൈയൊഴിക്കുന്നില്ല. കണ്ടില്ലേ നിങ്ങൾ, ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹോദരി അള്ളാഹുവിന്റെ ഹബീബിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത പെണ്ണാണ്. അതേ പിശാജ് വന്ന് ദുർബോധനം നടത്തിയപ്പോ പിശാജിന് വ്യഭിചാരത്തിൽ ഗർഭം ധരിച്ച ബനു സലമ ഗോത്രക്കാരി അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് ഓടി വരികയാണ്. നബിയേ, ഇന്നീ അസബ്തു ഹജ്ജൻ യാ റസൂലല്ലാ, തങ്ങളെ ഞാൻ കുറ്റവാളിയാണ്, വലിയ ഒരു കുറ്റം ചെയ്തിട്ടാണ് അവിടുത്തെ ശവിടത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ കുറ്റത്തിന് ഇസ്ലാമിക കോടതിയുടെ നടപടി എന്താണോ, ആ കുറ്റം ചെയ്തതിന് ഇസ്ലാമിക കോടതി ഏത് ശിക്ഷയാണോ കൽപ്പിച്ചത്, ആ ശിക്ഷ എനിക്ക് നടപ്പിലാക്കൂ ഹബീബ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്ന് സ്വയം കുറ്റം സമ്മതിക്കുകയാണ്. വ്യഭിചാരത്തിനുള്ള ശിക്ഷാ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോളെ, ഇസ്ലാമിക കോടതിക്ക് ഒരു നിയമം പാസാക്കണമെങ്കിൽ, ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. വ്യഭിചരിച്ചു എന്നതിന് സാക്ഷികളുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, നബിയെ, സാക്ഷികളുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആ സാക്ഷികളെ നീ ഇവിടെ ഹാജരാക്കണം. പരുസലമ ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് തിരിച്ചു പോവുകയാണ്. അതാ നാല് സാക്ഷികളെയുമായി പെട്ടെന്ന് തിരിച്ചു വരുന്നു. ഞാൻ വ്യഭിചരിച്ചു എന്നതിന് ഇവർ സാക്ഷിയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കാലത്താണ് ഈ സംഭവം നമ്മൾ ഓർത്തെടുക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നിയമപാലകന്മാരുണ്ട്, നിയമപീഠങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാലും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് നമ്മുടെ ഭരണകൂടം പരാജയപ്പെട്ടു പോകുന്നു. കുറ്റവാളികൾ പണത്തിന്റെ ചാക്കുകൾ കൊണ്ടുപോയി നിയമപീഠത്തിന്റെ മുമ്പിൽ നിന്നും നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്നും ശിക്ഷാ നടപടികളിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. ഈ കാലത്തിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവനായ ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് തങ്ങളുടെ അധ്യാപനം നമ്മൾ ഓർക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കുറ്റവാളികൾ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നിയമപാലകന്മാർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ,
കുറ്റകൃത്യങ്ങൾ പെരുകുമോ? തോന്നിവാസങ്ങളും തമാടിത്തരങ്ങളും അനീതിയും അക്രമവും ഇവിടുന്ന് കെട്ടുകെട്ടാൻ നമുക്ക് സാധിക്കുകയില്ലേ സഹോദരങ്ങളെ? എന്നാൽ ലോകത്ത് മുഴുവൻ ഭരണകൂടത്തിനും മാതൃകയാണ്, മുഴുവൻ മനുഷ്യർക്കും മാതൃകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭരണവും ആ ഹബീബിന്റെ പ്രചോദിതരാകുന്ന പ്രജകളുടെ സമീപനവും. ആലോചിക്കണേ, ചെയ്ത കുറ്റം തുറന്നു സമ്മതിച്ച് അള്ളാന്റെ ഹബീബിന്റെ ഹളറത്തിൽ വന്നുപോയി, ഹബീബേ ഞാൻ വ്യഭിചരിച്ചു, ഞാൻ വലിയ വൻ പാപം ചെയ്തിട്ടാണ് അവിടുത്തെ മുമ്പിലേക്ക് വന്നത്, രക്ഷപ്പെടാനല്ല, ഭരണാധികാരിയായ നിങ്ങളെ സ്വാതന്ത്ര്യം നേടാനല്ല. ഇന്നി അസബ്തു ഹജ്ജൻ ഫഅഖിംഹു അലയ്യ യാ റസൂലല്ലാ, പാപം ചെയ്തു, ആ പാപത്തിനുള്ള ശിക്ഷ എനിക്ക് നിങ്ങൾ നടപ്പിലാക്കൂ ഹബീബ്. സാക്ഷികളെയും കൊണ്ടുവന്നു, മോളേ നിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളാരാണ്, നിന്റെ രക്ഷാധികാരി ആരാണ്? പെണ്ണ് തിരിച്ചുപോയി സ്വന്തം പിതാവിന്റെ കൈ കൊണ്ടുവരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലെത്തുന്നു. നിങ്ങളാണോ ഈ പെൺകുട്ടിയുടെ പിതാവ്? അതെ ഹബീബേ ഞാനാണ്. എന്നാൽ ഇവളൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും അതിനുള്ള സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. തിരിച്ച് നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. ഇവൾ ഗർഭിണിയാണ്, ഗർഭശിശുവിനെ പ്രസവിച്ചാൽ ഈ മോളയുമായി നിങ്ങൾ തിരിച്ചു വരണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് നിർദ്ദേശിച്ചപ്പോ പെൺകുട്ടി വാപ്പാന്റെ കൂടെ തിരിച്ചുപോയി. മാസങ്ങളങ്ങ് കഴിഞ്ഞു, അപ്പെണ്ണങ്ങ് പ്രസവിച്ചു, തിരിച്ചിരുന്നു ഇല ഹളറത്തി റസൂലില്ലാ. നബിയേ ഞാൻ പ്രസവിച്ചിരിക്കുന്നു, നിയമപാലകന്മാരെ വിളിച്ചു മരുഭൂമിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശത്തിൽ വസ്ത്രം കൊണ്ട് കെട്ടി നിയമപാലകന്മാർ വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഇങ്ങ് നടപ്പിലാക്കുകയാണ്. ആ പെണ്ണിനെ അങ്ങ് എറിഞ്ഞു കൊന്നു. അവസാനം ആ പെണ്ണങ്ങ് വധിക്കപ്പെട്ടപ്പോ ആ സ്ത്രീയുടെ ജനാദ നിസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. സഹാബികൾ ചോദിച്ചു, നബിയേ നിങ്ങൾ എന്താണ് നിർവഹിക്കുന്നത്? ഈ പെണ്ണ് ജനത്ത് ജനറ്റ്, ഇവൾ ജാനിയറ്റാണ്, വ്യഭിചാരം ചെയ്ത പെണ്ണാണ്. ഈ പെണ്ണിന് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുകയാണോ തങ്ങളെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹാബ പരലോകത്തേക്ക് ശിക്ഷ മാറ്റിവത്താതെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇസ്ലാമിന്റെ നിയമം സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട് ഈ പെണ്ണിനെ അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ പെണ്ണ് സ്വർഗാവകാശിയ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേതൃത്വം
ഞാൻ പറഞ്ഞു വന്നടി ഒരു രണ്ടോ നാലോ റക്അത്ത് നിസ്കരിക്കണമെന്ന് ആ നേതാവ് എന്നോടും നിങ്ങളോടും ഉപദേശിച്ചോ ചെറുപ്പക്കാരാ വല്ല പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ടോ ആ ഉപദേശം സ്വീകരിക്കാതെ സുബഹിന്റെ സമയത്ത് പുതപ്പും പുതച്ച് കിടന്നുറങ്ങുകയല്ലേ صلاه مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كله കട്ടപ്പാതിര നേരത്തെ നേറ്റ് തഹജ്ജുദും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിച്ചപ്പോ ആ പുമേനിയിൽ തണ്ടൻ കാലിൽ നീരുകെട്ടിയില്ലേ? എപ്പോഴും കേട്ടതല്ലേ രണ്ടുറക്കേറ്റ് തഹജ്ജുദ് പതിവാക്കിയാൽ പരലോകത്ത് മഹ്ശറാവൻ സഭയിൽ മനുഷ്യരാകുന്ന നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ വുജൂഹും അതാ തഹജ്ജുദ് നിസ്കരിച്ച മുഅ്മിനീങ്ങളുടെ മുഖം പ്രകാശിക്കുന്നു, മലക്കുകളും അടിവിളിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരൂ, ഒരു സൈഡിലേക്ക് മാറി നിൽക്കൂ. അവരെ മാലാകുമാറി വിചാരണയില്ലാതെ സ്വർഗലോകത്തേക്ക് അനയിക്കുമ്പോ മഹ്ശറിലുള്ള തഹജ്ജുദ് നിസ്കാരം പതിവാക്കില്ല, ശീലമാക്കിയിട്ടില്ലാത്ത ജനങ്ങൾ ചോദിക്കുന്നു, ഓ മാലാകമാരേ, മുഖം പ്രകാശിക്കുന്ന ഈ വിഭാഗത്തെ നിങ്ങൾ എവിടെ കാണാനേക്കുന്നത്? അവര് പറയുന്നു മിണ്ടാതിരുന്നു, നിങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോ നട്ടപ്പാതിര നേരത്ത് ഉളു എടുത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദിൽ വീട. തഹജ്ജുദ് നിസ്കരിച്ച മാന്യ മുഅ്മിനീങ്ങളാണവർ, അവര് മുത്തഖീങ്ങളാണ്, അവര് സുന്നത്ത് നിസ്കാരം പതിവാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, ആ രണ്ടറക്കയറ്റ് സുന്നത്ത് പതിവാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്റെ മഹബത്താണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഹബീബ് തങ്ങളോടും മഹബത്ത്, യഥാർത്ഥത്തിൽ മഹബത്ത് വെക്കുന്ന മുഹിബീങ്ങളിൽ പടച്ചുറബ് നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. കൽപ്പനകൾ പോലും ശിരസാവഹിക്കുന്നിടത്തിൽ വിള്ളലുകളും പാകപ്പിഴവുകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഹബീബിനോട് മഹബത്തില്ല. സഹാബികൾ കണ്ടില്ലേ നിങ്ങൾ, എന്താണോ അവിടുന്ന് ഫർള് എന്നല്ല, സുന്നത്ത് എന്നല്ല, ഏത് കാര്യമാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത് ആ നിമിഷം അവർ സ്വീകരിച്ചു. ഇജ്ലിസു അയ്യുഹ സഹാബ, മദീന പള്ളിയിലേക്ക് ദൂരെ നിന്ന് നിൽക്കുന്ന സഹാബികളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഹബീബ് പറഞ്ഞു, ആ പിന്നിലുള്ള ആളുകളൊക്കെ ഒന്നിരുന്നോളൂ, ഈ ഇരിക്കൂ എന്നതിന്റെ ശബ്ദം അടിച്ചു വീശുമ്പോ വീട്ടിലുള്ള സഹാബി വര്യൻ ആ വീട്ടിലങ്ങിയിരുന്നു, നരങ്ങിയിട്ട് നരകിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മസ്ജിദുൻ നബവിയിലേക്കങ്ങ് വന്നു.
അതാ വെളിയിലൂടെ മദീന പള്ളിയിലേക്ക് ഒരാൾ നിരങ്ങിയിട്ട് നിരങ്ങിയിട്ട് വരുന്ന കാഴ്ചയാണ്. മസ്ജിദുൻ നബിയുടെ അകത്തളത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കി, അംഗവൈകല്യമുള്ള ആളല്ല, കാലിനോ അല്ലെങ്കിൽ ചെറിയ തോതിലോ സ്വാധീനം കുറഞ്ഞ വ്യക്തിയല്ല, ആരോഗ്യവാനായ സഹാബിയാണ്. പ്രഭാഷണം അവസാനിച്ചപ്പോൾ ഹബീബ് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെന്തുകൊണ്ടാണ് ഈ സദസ്സിലേക്ക് നിരങ്ങിയിട്ട് വരാനുള്ള കാരണം? അവിടുന്ന് പറയുന്നു, ഹബീബ്, ഞാൻ എന്റെ വീട്ടിലായിരുന്നപ്പോ അവിടുന്ന് ഇരിക്കൂ സഹാബ എന്ന് പറഞ്ഞതിന്റെ ശബ്ദം കേട്ടു. അവിടെ ഞാൻ സുബ്ഹാനല്ലാഹ് ഖിയാമീലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹദീസ് റളിയല്ലാഹു അൻഹു തങ്ങളാടി ഹബീബ് വിനയം കൊണ്ട് സഹാബികളോട് പറഞ്ഞു, ഞാനിങ്ങോട്ട് നിങ്ങളെ മുമ്പിലേക്ക് എഴുന്നള്ളിക്കപ്പെടുമ്പോ നിങ്ങളാരും എഴുന്നേറ്റു നിൽക്കേണ്ടതില്ല, നിങ്ങൾ ഇരിക്കണേ സഹാബ. ഹബീബ് രണ്ടാമത്തെ ഒരു സദസ്സിലേക്കങ്ങ് കയറി വന്നപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നു. ചോദിച്ചു, സയ്യിദേ, ഞാൻ പറഞ്ഞതിന്റെ വിപരീതമാണോ? അവിടുന്ന് പറഞ്ഞു, ഖിയാമീ വഹിച്ചു ഞാൻ ബഹുമാനിക്കാറുണ്ട്, പക്ഷേ ഇവിടെ ബഹുമാനം അവിടുത്തെ ആ പ്രഖ്യാപനം അവിടുത്തെ വിനയത്തിൽ നിന്നുള്ള പ്രഖ്യാപനമാണെന്ന് ഞാൻ വ്യാഖ്യാനിക്കുകയും അള്ളാഹുവിന്റെ ഹബീബാകുന്ന തിരുദൂതരാകുന്ന പടപ്പുകള കൂട്ടത്തിൽ ഏറ്റവും അത്യുത്തമരാകുന്ന നിങ്ങൾ കടന്നു വരുമ്പോ ഞാനെങ്ങനെ എഴുന്നേറ്റിരിക്കാതെ ഈ സദസ്സിലിരിക്കും തങ്ങളെ? എനിക്ക് സാധ്യമല്ല. ഹബീബിനെ സ്വീകരിക്കുന്നിടത്തും ബഹുമാനിക്കുന്നിടത്തും സഹാബികൾ കാണിച്ച ശ്രദ്ധ ഈ രൂപത്തിലാണെങ്കിൽ മുഅ്മിനീങ്ങളെ, റബീഉൽ മുബാറക്കിൽ പങ്കെടുക്കുന്ന കൂട്ടുകാരെ, സഹോദരിമാരെ, ഒന്നാമത് ഹബീബിന്റെ മഹബത്ത് പ്രകടമാകേണ്ടത് അവിടുത്തെ പിന്തുടരുന്നതിലൂടെയാണ്, അവിടുത്തെ പിൻപറ്റുന്നതിലൂടെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ അടയാളം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് അളന്നിട്ട് തിട്ടപ്പെടുത്താനുള്ള മാനദണ്ഡം, സ്മരിക്കലാണ്, ധാരാളം പറയലാണ്, അവിടുത്തെ പാടിപ്പുകഴ്ത്തല. അതുകൊണ്ടാണ് സഹാബികൾ ആ ഹബീബിനെ പുകഴ്ത്തിയതും പുകഴ്ത്തിയതും പറഞ്ഞതും സ്മരിച്ചതും. തല അൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ, മക്കയിലെ മലമടക്കുകൾക്കിടയിലൂടെ ഈ യസ്രിബാകുന്ന മദീനയാകുന്ന രാജ്യത്തെ കുറിച്ച പരിപൂർണ ചന്ദ്രൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു
അലൈഹി വസല്ലം ഹബീബിനെ സ്വഹാബികൾ എത്രയാണ് പറഞ്ഞതും പടിയതും പ്രശംസിച്ചതും. وفينا نبي يعلم ما في غدي നാളെ നടക്കാൻ പോകുന്ന പലതും മുൻകൂട്ടി പ്രവചിക്കുന്ന നേതാവാണ് ഖാതിമുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് കുറഞ്ഞ സമയമുള്ളൂ, ഇൻഷാഅല്ലാ അലവി സക്കാവി കായല ഉസ്താദ് അവർകൾ ഇവിടെ കുന്നമംഗലം ഡിവിഷന്റെ മീലാദ് സമ്മേളനം ചേന്നമംഗല്ലൂരിലും പരിപാടി ഏറ്റുപോയി. കഴിഞ്ഞ റമദാനിൽ ചേന്നമംഗല്ലൂരിൽ ഏൽപ്പിച്ച പരിപാടിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ആ യൂണിറ്റിലെ പ്രവർത്തകർക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിർബന്ധപൂർവം അവിടെ പോകേണ്ടതുണ്ട്. ഇൻഷാല്ല ഇവിടെ വരാതിരുന്നാലോ സമദ് സക്കാബി പരിപാടി കേൾപ്പിച്ചാൽ വരാത്ത ആളാ നിങ്ങളൊക്കെ എന്നെ മുദ്ര കുത്തി ചെയ്യും. അപ്പൊ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ തുടങ്ങി വെക്കുന്നുള്ളൂ. ഇൻഷാല്ല മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. എന്റെ മുൻ പ്രസിഡന്റായിരുന്ന അലവി സക്കാബി കായലം ഇവിടെ പ്രൗഢമായി പ്രഭാഷണം നടത്തും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കുറഞ്ഞ സമയേ പറയുള്ളൂ, അത് നിങ്ങളെല്ലാവരും നല്ല റാഹത്തിൽ ശ്രദ്ധിക്കാം. എന്റെ ഇടക്ക് പറയുമ്പോ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ വളരെ ഉച്ചത്തിൽ സലാത്തെല്ലാം, ഇത് റബീ ലെവലിന്റെ ആരംഭമാണ്, തുടക്കമാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ വസന്തകാലമാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഹബീബിനോട് അല്ലാഹു നമുക്ക് മഹബ്ബത്ത് ഏറ്റി തരട്ടെ. ഹബീബി വ സയ്യിദി താഹാ വ യസീദ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് തങ്ങളെക്കുറിച്ച് അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ശത്രുക്കളുടെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന അബ്ദുറഹ്മാൻ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിപക്ഷത്തേക്ക് പോയിട്ടുണ്ട്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും മലീദും മുഗീറയും കെട്ടിയിരിക്കുന്ന സ്റ്റേജിലങ്ങ് കയറി അല്ലാഹുവിന്റെ റസൂലിനെതിരെ ശബ്ദിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. സഹാബികൾക്ക് പ്രയാസം തോന്നി. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് സഹാബികൾ പറയുന്നു, നബിയേ, അബ്ദുറഹ്മാൻ അങ്ങയെക്കുറിച്ചും അവിടുത്തെ സഹാബികളാകുന്ന ഞങ്ങളെക്കുറിച്ചും വിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അബ്ദുറഹ്മാൻ പലതും സംസാരിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ പരിഹസിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ആക്ഷേപിക്കുന്നു, നബിയേ. അതുകൊണ്ട് അബ്ദുറഹ്മാനിനെ നിലക്ക് നിർത്തണം. അബ്ദുറഹ്മാനിനെ നിലക്ക് നിർത്താൻ പടച്ച റബ്ബിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ശത്രുവിനെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാറില്ലല്ലോ. ഒരു ശത്രുവും നശിക്കട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. അബൂജഹലിന് എതിരെയല്ലാതെ അത് ഏതാണ് സന്ദർഭോ? അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്ന്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചിഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തിക്കൊടുത്ത പഹയന്മാരെ അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, ഈ ധിക്കാരികളെ നീ കൈകാര്യം ചെയ്യണേ അല്ലാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് ബദറിൽ ഫലിച്ചത്. ഈ ഒരു പ്രാർത്ഥനയല്ലാതെ, നിസ്കാരത്തിൽ ശല്യം ചെയ്ത ശത്രുക്കൾക്കെതിരെയല്ലാതെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. അബ്ദുറഹ്മാനെ നിലക്കു നിർത്തണം നബിയെ. അതുകൊണ്ട് നിങ്ങൾ ആ അബ്ദുറഹ്മാനെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ വന്ന് ആവശ്യപ്പെട്ടപ്പോ ആ സഹാബികളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു. വൽ അർളുൻ തഖബലുഹു, സഹാബികളെ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, ഭൂമി അവനെ സ്വീകരിക്കുകയില്ല. അബ്ദുറഹ്മാൻ എന്തെങ്കിലും അവിടുന്ന് വിളിച്ചു പോയിക്കോട്ടെ, അവനെ ഭൂമി സ്വീകരിക്കൂല. നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്, കേടായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല, ഒരു പ്രഖ്യാപനം. ആരും അബ്ദുറഹ്മാനിന്റെ ആക്ഷേപത്തിന് ചെവി കൊടുക്കൂല എന്നാണ് ബാഹ്യമായി ഈ പ്രവചനത്തിന്റെ അർത്ഥമെങ്കിൽ, മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലരുകയാണ്. അബ്ദുറഹ്മാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അങ്ങ് സംസാരിച്ചപ്പോ ഒന്ന് രണ്ട് ആഴ്ചകൾ അങ്ങ് പിന്നിട്ടു. ആ മനുഷ്യ ലോകം, ഭാര്യ ചികിത്സിച്ചു, മക്കളും പരിപാലിച്ചു, പക്ഷേ ഭാര്യയും മക്കളും കൈയൊഴിയുകയാണ്. അബ്ദുറഹ്മാൻ എന്ന മനുഷ്യന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്നു, ആ വ്രണങ്ങളിൽ പുഴുക്കൾ വച്ചു. അവസാനം വഴിയോരത്ത് കൊണ്ടുപോയി കുടുംബം അങ്ങ് തള്ളി. അബൂജഹലും മുത്തബത്തും ഷൈബത്തും വലീദും മുഗീറയും കൊണ്ടുപോയി. കാണാൻ അബ്ദുറഹ്മാന്റെ ശരീരം ഒളിപ്പിച്ചു കിടത്തി. അവസാനം ഈ മനുഷ്യനൊന്ന് ജീവൻ പോയിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചുപോയി. അയാളങ്ങ് മരിച്ചതിനു ശേഷം അയാളെ ഒരു കുഴി നിർമ്മിച്ച് മറവു ചെയ്തു. പിറ്റേന് നേരം പുലർന്നു നോക്കിയപ്പോ അതാ അബ്ദുറഹ്മാനിന്റെ ഡെഡ് ബോഡി വെളിയിലെത്തി. അബൂജ ഇതും, അതുകൊണ്ട് ഇന്നത്തെ രാത്രി കണ്ണിൽ എണ്ണ ഒഴിച്ച് അതേ നമുക്ക് ഉറക്കൊഴിച്ച് കാത്തു നിൽക്കണം. മുഹമ്മദ് നബിയെയും കൂട്ടരെയും തൊണ്ട് സഹിതം പിടികൂടി കൊണ്ടുവരണം. അബൂജഹലി കാത്തുനിന്നോ? അവന്റെ അനുയായികൾ ഇരുട്ടിൽ മറഞ്ഞു നിന്നു. അർദ്ധരാത്രി സമയമാണ്. അബ്ദുറഹ്മാന്റെ ആ ഖബറിൽ ആ കുഴിയിൽ നിന്ന് ഒരു ദർശനം കേൾക്കുന്നു. ആ മനുഷ്യന്റെ ശരീരം അതാ ഭൂമി പുറത്തോട്ട് തള്ളുന്നു. അബ്ദുറഹ്മാനിനെ ഭൂമി സ്വീകരിക്കൂല പറയുന്നതാരാ? നബുവത്തിന്റെ നാവ് കൊണ്ടല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
وفينا نبي يعلم ما في غدي ആധുനിക ടെക്നോളജി എത്ര പുരോഗമിച്ചാലും ഈ കാലം എത്ര മുമ്പോട്ടു പോയാലും എവിടെയെത്തും കാര്യങ്ങൾ എന്ത് സയ്യിദുൽ മുർസലീൻ ഇമാമുൽ മുത്തഖീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ മഹബ്ബത്ത് വെക്കാനും അവിടുത്തെ കൂടുതൽ പ്രശംസിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ മുഅ്മിനീങ്ങളെ ആ ഹബീബിനെ സ്വഹാബികൾ പ്രശംസിച്ചതിനെ മുമ്പിൽ വെച്ചതാണ് കാബീങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ഇവിടെ നാളെ ബുർദ നടക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും സ്ഥാപനങ്ങളിലും ഒരുപാട് നല്ല മജ്ലിസുകൾ ബുർദ പാരായണം ചെയ്യുന്നത് നടക്കുന്നുണ്ട് ആരാണ് ഈ കേരളത്തിൽ ഇത്രയും അധികം ബുർദയെ പ്രസിദ്ധപ്പെടുത്തിയത് അഷ്ഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദാണ് അവിടുത്തെ ആണ്ടു നടക്കുകയാണ് ആ ആണ്ടിന്റെ സമാപനം ഇന്ന് കുണ്ടൂരിൽ നടക്കുകയാണ് അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ കുണ്ടൂർ ഉസ്താദിന്റെ മദദുള്ള ദീനിന്റെ ഹാതിമീങ്ങളിൽ പടച്ചുറപ്പ് നമ്മെ സ്വീകരിക്കട്ടെ വാഹലിൽ കുബ്ബത്തിൽ ഖളറായി കുബ്ബത്തി സയ്യിദുൽ കൗനൈനി ലോകാനുഗ്രഹിയായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറൗലാ ശരീഫിന്റെ തൊട്ടുമീരെ പ്രകാശപൂരിതമായി നിൽക്കുന്ന പച്ച കുബ്ബയിലേക്ക് നോക്കിക്കൊണ്ട് ഇഷ്ഖിന്റെ ഈരടികൾ പാടിയ മഹാനവറികൾ പലരും പലതും പറഞ്ഞു തെറ്റിദ്ധരിക്കപ്പെട്ടു അപ്പോഴാണ് മദീനത്തു ചെന്നീ പാട്ടുപാടിയത് ഹബീബ് തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ പച്ച കുബ്ബയുടെ മീതനിന്ന് അല്ലാഹുവിന്റെ ഹബീബ് എന്നെ മാടി വിളിക്കുന്നുണ്ട് കൂടെയുള്ളവരോട് കുണ്ടൂർ ഉസ്താദ് പറയുകയാണ് ഹബീബ് വിളിക്കുന്നുണ്ട് കുബ്ബത്തുൽ ഖളറായിന്റെ ചരത്ത് നിന്ന് ഹബീബ് കൈകൊണ്ട് മാടി വിളിക്കുന്നു മഹബ്ബത്ത് കൊണ്ട് റൗദായുടെ നാല് ആയലത്തേക്ക് വരെ അടുക്കാതെ അങ്ങ് ദൂരനിന്ന് പാട്ടുപാടുന്ന കവിതകൾ ചെല്ലുന്ന കുണ്ടൂർ ഉസ്താദ് പറയുന്നു എന്നെ ഹബീബ് വിളിക്കുന്നുണ്ട് ചെന്ന് നോക്കാം ഹബീബ് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ ഇവിടെയുണ്ട് എന്നാണ് ആരാണാവോ റൂലയുടെ തിരുമുറ്റത്തുള്ളത് പോകാം ഹബീബ് വേണ്ടപ്പെട്ടവരെന്ന് വിശേഷിപ്പിച്ചവരുടെ കൈപിടിക്കാം അഷ്ഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗലയിലേക്ക് അങ്ങി കടന്നു ചെന്നപ്പോ അശ്റാഖൽ ബദ്റു അലൈനാ فاختفت منه البدور أشرق بيتن فاديتي سلطان العلماء قائد الزمان മൗലാന കാട്ടപുരം ഉസ്താദവർകളടി റൗലാ ഷരീഫിന്റെ ഉമ്മരിപ്പടിക്ക് മുമ്പിൽ നിന്ന് ഹബീബിന്റെ മധുപാടുന്നതി
ചെന്ന് കൂട്ടിപ്പിടിച്ചു ആലിംഗനം ജയിലിൽ പരസ്പരം മങ്ങുമിങ്ങും മഹബത്തു പുതുക്കി. സമസ്ത കേരള ജമ്മിയത്തുള്ളതായുടെ ആദരണീയരായ നേതാക്കളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ അസൽ ഇലാഹു ബിഹി അയ്യുബല്ലിഗുഹുൽ അമൽ. യഥാർത്ഥ മഹബ്ബത്തിന്റെ അടയാളങ്ങൾ പ്രകടമാകുന്നവരാൾ അല്ലാഹു നമ്മുടെ നേതൃത്വത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ. മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു ആത്മീയമായ പദവി ഉയർത്തിക്കൊടുക്കട്ടെ. എന്റെ മാന്യ മുഅ്മിനീങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, ആ കുണ്ടൂർ ഉസ്താദ് അവർക്ക് വഫാത്തിന്റെ തൊട്ടു മുമ്പിൽ കുണ്ടൂരിലെ വലിയ വിശാലമായ ഒരു പാടത്തിൽ ഒരു ബുർദയുടെ സമ്മേളനം നടത്തുകയാണി. ഈ ഹബീബിന്റെ സമീപത്തിരുന്ന് കാന്തപുരം ഉസ്താദുമായി കൂടിക്കാഴ്ച നടത്തി നാട്ടിലെത്തിയപ്പോ ആദരവ് സമ്മേളനവും ബുർദ സമ്മേളനവും സംഘടിപ്പിക്കുകയാണി. കുണ്ടൂരിലെ പാടം മുഴുവനും അതാ ജനസഹസ്രം ആർത്തിരമ്പി. ആ സ്റ്റേജിൽ വെച്ച് കുണ്ടൂർ സാധവറികൾ ബുർദയങ്ങ് ചൊല്ലി. പിന്നീട് കേരളക്കരയിൽ ബുർദയുടെ ഈരടികൾ കാത്ത ബുർദയുടെ മൗല എന്ന ഒരു വരി പാടാത്ത ഒരു ചെറിയ മക്കളുമില്ല. ഒരു ആണും പെണ്ണുമായി മുസ്ലിമീങ്ങളിലില്ല. കേരളത്തിലെ പുത്തനാശയക്കാര് പോലും അറിഞ്ഞോ അറിയാതെയോ അവരെ നാവിൻ്റെ മുമ്പിലും മൗലായുടെ ഈരടികൾ കടന്നു വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഖസീദത്തുൽ ബുർദ രചിച്ച മഹാനില്ലേ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹിമഹുല്ലാ ഹബീബിനെ എത്ര മനോഹരമായിട്ടാണ് ആ ഖസീദയിലൂടെ അവതരിപ്പിക്കാൻ അവിടുന്ന് ശ്രമിച്ചത്. എന്താണ് പശ്ചാത്തലം എന്ന് നമുക്കറിയാമല്ലോ. രോഗബാധിതനായി രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് മഹാനവർകൾ നേർച്ചയാക്കിയത് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പാടാനും പറയാനും മദ്ഹ് രചിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഹബീബിന്റെ മദ്ഹ് കാരണം എന്റെ രോഗം എനിക്ക് പെട്ടെന്ന് സുഖപ്പെടണം അങ്ങ് മനസ്സിൽ തീരുമാനിച്ചു. ദിവസങ്ങളെടുത്തി അമീൻ തരക്കൂരി റാണീംബീരി സലബി മദജ ചാജം അഞ്ചറാ മിമ്മുക്കിലെ ചിമ്പീരമി ചൊല്ലി മൗലായ സല്ലി വസ ലിദീമൻ അബദ على حبيبك خي للخلق كله بي അമിൻ തദക്കുരി ജീറാനിംബിരി സലമി എന്ന് തുടങ്ങിയിട്ട് അവസാനിക്കാൻ ദിവസങ്ങളെടുത്തു. ഹൃദയങ്ങ് എഴുതിയിട്ട് അവസാനിച്ചപ്പോ അന്ന് രാത്രി മഹാനവർകൾ കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ ിൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ
ഇന്ന് തന്നെ ആ ഹബീബിനെ കിനാവിൽ കാണണം എനിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ മദീനയിലേക്കൊരു സലാത്ത് ഉറക്കത്തിൽ ചെല്ലൂ. ഒരു പക്ഷേ ഈ സദസ്സിലുള്ള ഒരു സലാത്ത് കാരണമായിരിക്കാം, ഒരു അമീൻ കാരണമായിരിക്കാം ഈ വിനീതന്റെ ഹബീബിനെ കുറിച്ചുള്ള മഹബത്ത് പറയുന്നതായിരിക്കാം. ആ ഹബീബിനെ നമുക്ക് കിനാവിൽ കാണാനുള്ള വഴി മാർഗം സബബ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബി വ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതാവിൽ സമീപിക്കുകയാണ് മുഅ്മിനീങ്ങളെ. ഹബീബിനെ കാണണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്, ആ ആഗ്രഹം അവർക്ക് സഫലമായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു SSFകാരൻ ആയിരക്കണക്കിന് തവണ എല്ലാ ദിവസവും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു, ഹബീബിനെ കിനാവിൽ കാണുന്നു, തീരുമാനിച്ചു. അൽഹംദുലില്ലാ, കരീറ്റിപ്പറമ്പിലെ റബീഇ മുബാറക്കിന്റെ മൂന്നാമത്തെ ദിവസം ഇവിടെ എന്റെ സഹപ്രവർത്തകൻ അഡ്വക്കറ്റ് ജുനൈദ് സ്വാഗതം പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. അല്ലാഹു നമ്മുടെ കൂട്ടുകാർക്കും പ്രവർത്തകർക്കും എല്ലാ അർത്ഥത്തിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരൻ ഉയർന്ന വിദ്യാഭ്യാസം നേടി, പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോ ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, എനിക്ക് ആദ്യമായി കിട്ടുന്ന സാലറി, ആ സാലറി ഞാൻ ചെലവഴിച്ചിട്ട് ഞാൻ മദീനത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ പോകും, ഹബീബിന്റെ റൗള സിയാറത്തിന് വേണ്ടി ഞാൻ യാത്ര പോകും. ജോലിയിൽ കയറി, സാലറി ലഭിച്ചു, തീരുമാനം നടപ്പിലാക്കി. ഉംറ കഴിഞ്ഞ് മദീനത്ത് ചെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തങ്ങ് ചെയ്ത് അന്നത്തെ രാത്രി ഫുന്ദുഖിൽ റൂമിൽ ചെന്ന് അല്പം ഉറങ്ങാമെന്ന് കരുതി കിടക്കുമ്പോ നാട്ടിൽ നിന്ന് സ്വലാത്തു ചൊല്ലിയിട്ട് കാരണം ഈ പുണ്യഭൂമിയിൽ കിടക്കുന്ന ഹബീബ് എനിക്ക് കിരാവിൽ കാണാൻ വന്നിട്ടുണ്ടല്ലോ. ഹബീബിന്റെ ചാരത്ത് ഇവിടെ മദീനയിൽ കിടക്കുമ്പോഴും ഇന്നും കിനാവിൽ വരണം എന്റെ നേതാവ് ഹബീബി വ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മനസ്സിൽ ആഗ്രഹം വരികയാണ്. സ്വലാത്തു ചൊല്ലിയങ്ങി കിടന്നുറങ്ങിയപ്പോ ഓ മാന്യ ചെറുപ്പക്കാരേ, നമ്മെപ്പോലെ നമ്മുടെ സമകാലികനായ ഒരു ചെറുപ്പക്കാരനുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആ ചെറുപ്പക്കാരൻ കിടന്നുറങ്ങിയപ്പോ കിനാവിൽ വരുന്നത് മധുര 17-കാരിയായ ഒരു പെൺകുട്ടിയാണ്. നെറ്റി ഉണർന്ന് പേടിച്ചു, പെട്ടെന്ന് വുളു എടുത്ത് റൗലയിലേക്ക് ഓടുകയാണ്. മദീനയിൽ വന്ന് കിടന്നപ്പെടും എന്നെ പിശാജ് ശല്യം ചെയ്യാൻ വന്നുവല്ലോ. ദജ്ജാലിന്റെ ഭൂമിയിലോട അതേ പ്രവേശനം ലഭിക്കാത്ത പുണ്യഭൂമിയല്ലേ മദീനത്തെ വെള്ളക്കൊട്ടാരം, അഷ്റഫുൽ ഖൽഖിന്റെ പുണ്യമുണ്ട് മദീന. ആ മദീനയിൽ വന്ന് ഞാൻ ഹബീബിനെ കാണണമെന്ന് ആഗ്രഹിച്ച് കിടന്നുറങ്ങുമ്പോഴും
എന്നെ പിശാച് വന്ന് സ്വാധീനിച്ചുവല്ലോ. ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയുണ്ട്, ഹബീബിന്റെ റൗളയിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് മാപ്പിനപേക്ഷിച്ച് ഇസ്തിഗ്ഫാറു നടത്തി തിരിച്ചു പോന്നു. നാട്ടിലെത്തിയപ്പോ വാപ്പ പറയുന്നു, മോനെ ഞാനും ഉമ്മയും ചെന്ന് ഒരു പെൺകുട്ടിയെ കണ്ട് നിനക്ക് കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിലൊന്ന് പോയി നോക്കാം. ആ ചെറുപ്പക്കാരൻ വാപ്പ നിർദ്ദേശിച്ച പെണ്ണിനെ കാണാൻ ചെന്നപ്പോ മദീന മുനവ്വറയിൽ ചാരത്തി കിടന്നപ്പോ ഹബീബ് കിനാവിൽ കാണിച്ചു കൊടുത്ത പെണ്ണാണ് മുമ്പിൽ കാണുന്നത്. ഓ പെങ്ങളെ, ഹബീബ് നിനക്ക് ആരാണ് നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്റെ കൈപിടിച്ച് നിനക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടത്? നീ ആഗ്രഹിക്കുന്നതാരെയാണ്? ആരെയായാലും നീ സ്വലാത്തു ചൊല്ലി മദീനയിലേക്ക് കണക്ഷൻ കൊടുത്താൽ ആ ഹബീബ് നിനക്ക് പുതുമണവാളനെ തെരഞ്ഞെടുക്കും കേട്ടോ. ഓ സഹോദരാ, പ്രണയിച്ച് പ്രണയിച്ച് നിന്റെ കാമുകിയ സ്വന്തമാക്കാമെന്ന് കരുതി നിന്റെ കൽബിലെ ഹബീബിന് ഇരിക്കാനുള്ള ഇരിപ്പിടം നീ നഷ്ടപ്പെടുത്തണ്ട. കല്യാണം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം അങ്ങ് പിന്നിട്ടപ്പോൾ ചോദിച്ചു, മോളെ നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? മദീനയിലെ ഹബീബിന്റെ ചാരത്തി കിടന്നുറങ്ങിയപ്പോ നീ എനിക്ക് കിനാവിൽ വന്നിട്ടുണ്ട്, നിന്നെ ഹബീബ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മോളെ, നീ ഹബീബിനെ മഹബത്ത് വെച്ച് എന്താണ് നീ ചെയ്യുന്ന സുഹൃത്തും സൽക്കർമ്മം? ആ സഹോദരി പറയുന്നു, നിങ്ങളെപ്പോലെ അഞ്ച് വക്ത് നിസ്കാരം നിർവഹിക്കുന്ന ഹബീബ് ഞങ്ങളെ മഹബത്ത് വെക്കുന്ന ഒരു ദീനിന്റെ പ്രവർത്തകനായ ചെറുപ്പക്കാരനെ കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലിയാൻ മദീനയിലേക്ക് ഹദിയ നൽകാറുണ്ട്. അസ്സലാത്തു അലാ റസൂലില്ലാ. ഇതാണ് എന്റെ ക്വാളിഫിക്കേഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്തു ചൊല്ലി ഹബീബിനെ കാണുന്നവരുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും മർക്കസിൽ നടക്കുന്ന സ്ത്രീകൾക്കുള്ള ഖുർആൻ ക്ലാസ്സിൽ ഈ വിനീതൻ പലപ്പോഴും ക്ലാസ് അവസാനിപ്പിച്ച് ഹബീബിനെ കാണാൻ കഴിയുന്ന മഹാന്മാർ പരിചയപ്പെടുത്തിയ സ്വലാത്തു പറഞ്ഞു കൊടുത്തപ്പോ ആ സ്വലാത്തു ചൊല്ലിയിട്ട് നേതാവിനെ കാണാൻ അവസരം ലഭിച്ച ഉമ്മ പെങ്ങന്മാരുണ്ട്. അല്ലാ കരീറ്റിപ്പറമ്പിലെ റബീ മുബാറക്കിന്റെ ഈ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങൾക്കെല്ലാം ആ നേതാവിനെ പല പ്രാവശ്യം കാണണം. അവസരം തരണം റഹ്മാനേ. ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് തങ്ങളും കണ്ടു കിനവിളി പാടാൻ പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യാവസാനം അങ്ങ് പാടിക്കൊടുത്തു. ആ പാട്ടങ്ങ് കേട്ട് ഇഷ്ടപ്പെട്ടപ്പോ ഹബീബ് തങ്ങളുടെ കൈവശത്തിലുള്ള ഒരു പുതപ്പെടുത്ത് സമ്മാനം കൊടുത്തു. സമ്മീ ഖസീദതക അൽ ബുർദാ
ഈ കാവ്യത്തിന് ബുർദ എന്ന് പേര് വെക്കൂ. ഹബീബ് ഞങ്ങളങ്ങ് നിർദ്ദേശിച്ചു, മുഅ്മിനീങ്ങളെ ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് നേരം പുലർന്നു നോക്കുമ്പോ തലേ ദിവസം രാത്രി വരെ ഇരുന്നേടത്തിരുന്ന് സ്വന്തമായി എഴുന്നേൽക്കാൻ കഴിയാത്ത ബുസൂരി, കിടന്നേടത്തിരുന്നൊന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത ബുസൂരി സ്വന്തമായി എഴുന്നേറ്റു നിൽക്കുന്നു. അജബൻ വാ അജബ. ൂരി അക്കാലഘട്ടത്തിലെ തികഞ്ഞ നിമിഷ കവിയായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞുപോയ ആഷിഖുർ റസൂലി കുണ്ടൂർ സാദ് നിമിഷ കവിയാണ്. വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാ കേട്ടിട്ടില്ലേ ആ മദീന റൗലയുടെ മുമ്പിൽ ചെന്ന് നിമിഷക്കവിയായതുകൊണ്ട് പാട്ടുപാടിയപ്പോ റൗള ഷരീഫിന്റെ ആ ഗേറ്റങ്ങ് ഓട്ടോമാറ്റിക്കലായി തുറന്നുപോയി. ആ ഉമറുൽ ഖാലി ഒരു വീട്ടിലേക്ക് സൽക്കരിക്കപ്പെട്ടു. വീട്ടിൽ ചെന്ന് ഒരു മണ്ണിന്റെ മൂളിയിലുള്ള വെള്ളം കൊണ്ട് വുളു എടുക്കുമ്പോ പെട്ടെന്ന് ആ മൂളിയങ്ങ് തട്ടി വീണ് ഉടഞ്ഞുപോയി. വീട്ടുകാരന് പ്രയാസം തോന്നിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഉമറുൽ ഖാലി റഹിമഹുല്ലാ ആ മൺപാത്രത്തിലേക്ക് നോക്കിയിട്ട് ഒരു പാട്ടുപാടുകയാണ്, വീട്ടുകാരനെ ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി മങ്കിന്തി അഴ്തിലഹു ഫീ ജന്നത്തിൽ പൊങ്കിന്തി. അല്ലാഹുമ്മ ഗ്ഫിർ മാലിക്കൽ മങ്കിന്തി, ഈ മൺകിണ്ടിയുടെ ഉടമസ്ഥന് നീ പുറത്തു കൊടുക്കണേ. അള്ളാഴ്ത്തി ചെന്നറ്റിൽ പൊങ്കി സ്വർഗലോകത്തിരിന്റെ ഉടമസ്ഥൻ നീ പൊന്നിനാലുള്ള കിണ്ടി നൽകണേ. അള്ളാമറുൽ കാലി റഹിമഹുല്ലാ അവിടുത്തെ കവിത ചൊല്ലി, വഴിയിലതാ ആട് വന്ന് കിടക്കുന്നു. ഇമാം ബഹുമാനപ്പെട്ട ഉമറുൽ ഖാലി പാടുകയാണ്, ഇവിടെ കിടക്കരുത്, കിടന്നാൽ മോശമാവൂല, നല്ലോണം മടിയുട്ടും, അനക്ക് നല്ലത് എഴുന്നേറ്റു പോകലേടി. ആടിനെ വിളിച്ചിട്ട് കവിത ചൊല്ലി. അങ്ങനെ നിമിഷ കവിയായിരുന്നു ഉമറുൽ ഖാലി. അല്ലാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമുക്കും മഹബ്ബത്ത് ഏറ്റിത്തരട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ബുസൂരി അക്കാലഘട്ടത്തിലെ തികഞ്ഞ നിമിഷ കവിയാണ്. മഹാനവർഗളും തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ഹോബിയായിരുന്നു എല്ലാ ദിവസവും രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലോ, രാജാവിന് കവിതകൾ പാടിക്കൊടുത്തി ആ രാജാവിനെ സന്തോഷിപ്പിക്കോ. ദിവസങ്ങളായി മാസങ്ങളായി കിടപ്പിലായിട്ട് രാജാവിന് പാട്ടുപാടിക്കൊടുത്തിട്ട് ഇന്നൊന്ന് രാജാവിന്റെ എടുത്തുപോയി പുതിയ ലിസ്റ്റ് ലിസ്റ്റ് എന്റെ കവിത ചൊല്ലിക്കൊടുക്കാം. ഇമാം ബുസൂരി റഹിമഹുല്ലാ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ വഴിയിലതാ അക്കാലത്തെ തികഞ്ഞ മതപണ്ഡിതൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൽ അസീസ് എന്നാണ് ആ പണ്ഡിതന്റെ പേര്, അദ്ദേഹത്തെ കാണുന്നു. സലാം പറഞ്ഞ് അദ്ദേഹം സലാം മടക്കി കൈപിടിച്ച് മുസാഫത്ത് ചെയ്തതിനു ശേഷം
ആ പണ്ഡിതൻ പറയുന്നു അതിനി ഖസീദതകി, ഓ ഉസൂരി നിങ്ങളുടെ കവിത ഒരു കോപ്പി തരൂ. മഹാനവർക്കൽ തന്റെ ബാഗിൽ നിന്ന് നേരത്തെ അവിടുന്ന് രചിച്ച ഹംസിയ എന്ന പേരുള്ള ഖസീദ എടുത്തങ്ങ് കൊടുത്തപ്പോ ആ മതപണ്ഡിതൻ പറയുന്നോ, ഉസൂരി ഞാൻ ചോദിച്ച ഖസീദ ഇതല്ല, ഇന്നലെ രാത്രിയിൽ നിങ്ങൾ രചന പൂർത്തീകരിച്ച ഖസീദയില്ലേ, ആ ഖസീദയാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുസൂരി തങ്ങൾ അത്ഭുതപ്പെടുകയാണ്, ചോദിച്ചു ഓ മഹാഗുരു നിങ്ങളെങ്ങിനെ, ആരും ആരും അറിയാത്ത എന്റെ പുതിയ പരിചയപ്പെട്ടു, എന്റെ പുതിയ ഖസീദ നിങ്ങൾ പരിചയപ്പെട്ടതെങ്ങനെയാണ്? ആ പണ്ഡിതൻ പറയുന്നു, റൈത്തുൽ ബാരിഹത സയ്യിദി വ ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഞാൻ ഇന്നലെ കിനാവിൽ കിടന്നുറങ്ങുമ്പോ കണ്ടുപോയി, അവിടുത്തെ തലയുടെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ട്, അവിടുന്ന് നിങ്ങളോടൊരു കവിത പാടാൻ പറഞ്ഞു, നിങ്ങൾ അത് കേട്ടൊരു കവിത പാടിയിട്ടുണ്ട്, വേണമെങ്കിൽ അതിന്റെ ആദ്യത്തെ വരി ഞാനൊന്ന് ചൊല്ലിത്തരാം. ഉസൂരി ചൊല്ലിക്കൊടുക്കുന്നതിന്റെ മുമ്പി കിനാവിൽ ഹബീബിന്റെ ചാരത്തിൽ നിന്ന് ചൊല്ലിക്കേട്ടതിന്റെ അറിവ് വെച്ച് ആ മതപണ്ഡിതൻ പാടുന്നു, അമീൻ തേരേ കൂരി റണീം ബീരി സലേബി മദജ ചാദമ അഞ്ചറാ മിമ്മുക്കിലെ ുന്നോളൂ. ഹബീബിന്റെ ഹളറത്തിലേക്ക് മനസ്സില്ല പച്ചക്കുപ്പ ഓർമ്മ വെച്ച് ഒരു മൗലായ ചെല്ലൂ മുമ്മിനിങ്ങളെ, എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ ആ നേതാവിന്റെ കൈപിടിക്കണം, അവിടുത്തെ റെക്കമെന്റ് ലഭിക്കണം. മൗലായ സല്ലിമസ ലിന്ദാ ഈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഹബീബിനെ നമുക്കും കാണണം, അല്ലാഹു അവസരം തരട്ടെ. ഇമാം ബുസൂരി അത്ഭുതപ്പെട്ടു, അത്രയും മഹത്വമുള്ള ഖസീദയാണ്. അൽ ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മൾ പലപ്പോഴും ചൊല്ലുന്ന ബുർദ, അല്ലാഹു ആ ബുർദയൊക്കെ പാടിയിട്ട് ഹബീബിന്റെ മഹബത്ത് പ്രകടമാക്കാൻ നമുക്ക് അവസരം തരട്ടെ. മഹബത്തുണ്ട് എന്നതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ അടയാളം എന്താണ്? അതേ, ഹബീബിനെ മഹബത്ത് വെച്ചവരെ മഹബത്ത് വെക്കലാണ്. അലു നബി ദരീയതി വഹും ഇലൈഹി വസീലത്തി അർജൂ ബിഹിം മുഅതാവതൻ ബിയദിൽ യമീനി സഹീഫതി. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ കൈപിടിച്ച് വാനലോകത്തേക്ക് അവിടുത്തെ കണ്ണുകൾ ഉയർത്തിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ഹാദീ. ഈ ഹസനിനെയും ഹുസൈനിനെയും അല്ലാഹ് ഞാൻ ഇഷ്ടപ്പെടുന്നു. വഅഹിബ്ബഹുമാ, അല്ലാഹുവേ ഈ പേരമക്കളെ നീയും ഇഷ്ടം വെക്കണം. വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ, എന്റെ പേരക്കിടാങ്ങളെ ആരെല്ലാം ഇഷ്ടപ്പെടുന്നുവോ
അവരെയെല്ലാം നീയും ഇഷ്ടപ്പെടണേ അല്ലാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. മൂന്നാമത് ഹബീബിനോട് മഹബത്തുണ്ട് എന്നതിന്റെ അടയാളം അവിടുത്തെ ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീങ്ങളെ ഇഷ്ടം വെക്കലാണ്. അല്ലാഹു ഈ രൂപത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാൻ നമുക്ക് അവസരം തരട്ടെ. ഹബീബിനെ ഖിതാബിൽ ഒരു തവണയെങ്കിലും കാണണം, റബ്ബ് അവസരം തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ആ ഹബീബിന്റെ മുഖം കണ്ട് സന്തോഷിച്ച് ബഹിൻ ബഹിൻ ഹാദാ ഹബീബി വ സയ്യിദി, ഇതെന്റെ ഹബീബാണ്. ഉമ്മ വെച്ച കാലം മുതൽ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ നബിയുടെ പേരന്തി മുത്തു മുഹമ്മദ് സല്ലല്ലാഹു. പാട്ടിലൂടെ പാടി പഠിപ്പിച്ചു തന്ന എന്റെ നേതാവല്ലേ, അഞ്ചു നേരത്തെ വാങ്കിലൂടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേട്ട് പരിചയിച്ച നാമത്തിന്റെ ഉടമയല്ലേ, ഇത് എന്റെ നേതാവ് മുത്തുനബിയാ എന്ന് പറഞ്ഞ് സന്തോഷിച്ചു ആ പൂമുഖം കണ്ടൊന്ന് പൊട്ടിച്ചിരിച്ച് മരിക്കണം, റബ്ബ് അവസരം തരട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മർ റഹീം. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവർക്കും നമുക്കൊക്കെ പരിചയമുള്ള അലവി സഖാഫി കായല മുസ്താദ് വർഗൽ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഒരു പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയതാണ് ഒരു വലിയൊരു സഹായത്തിന് വേണ്ടിയിട്ട്. അല്ലാഹു തആല അവിടുത്തെ എല്ലാ ഖിദ്മത്തുകളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അലവി സഖാഫി ഉസ്താദ് ഇനി നമ്മളോട് തുടർന്ന് പ്രസംഗിക്കുന്നു. നിങ്ങളെല്ലാവരും സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി പിന്നീടൊരിക്കൽ നമുക്ക് ഇനിയും വിശദമായി പറയണം, പരിചയപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഹുദാ